ഹായ് ഹലോ കുടുംബവിളക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ കുടുംബവിളക്കിൻ്റെ പ്രേക്ഷകരെല്ലാം വളരെ നിരാശയോടിരിക്കുകയാണ്. ഈ മടുത്തു, ഇനി എന്താണ് ഈ ഒരു കല്യാണം? കുറേ ആയല്ലോ പറയാൻ തുടങ്ങിയിട്ട്, മാസങ്ങളായിട്ട് തുടങ്ങിയ ഒരു കല്യാണാലോചനയാണ്. അത് ഇതുവരെ കല്യാണത്തിലേക്ക് എത്തിയിട്ടില്ല. എന്താണിത് എന്നുള്ളൊരു നിരാശയിലാണ്. എന്തായാലും ആ ഒരു 5-ാം തീയതിയാണ് കല്യാണം നടക്കുന്നതെന്നറിയാം. കഥയില 5-ാം തീയതി എന്ന് വരുമെന്നുള്ള ഒരേ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. എന്തായാലും കഥയില 5-ാം തീയതി എത്താൻ പോവുകയാണ്. വിവാഹത്തിൻ്റെ ആ ഒരു തലേനാളത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ എന്തായാലും വിവാഹം എന്ന് പറയുന്ന ആ ഒരു മുഹൂർത്തത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയൊക്കെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എന്താണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ആ ഒരു കല്യാണ മേളം സ്റ്റാർട്ട് ചെയ്തു. ശ്രീനിലയത്ത് കല്യാണ ഒരുക്കങ്ങൾ, കല്യാണ ക്ഷണനമൊക്കെ നടക്കുമായിരുന്നു. അപ്പം ഇന്ന് ഡെക്കറേഷൻ, പന്തലിടല, അത് കല്യാണ ഒരു വീട്ടിൽ ഒരു കല്യാണത്തിൻ്റെ ഒരു ആ ഒരു ആഘോഷവും ആരോ ഒക്കെ വരും നമുക്കറിയാമല്ലോ. ആ ഒരുക്കങ്ങളിലാണ് ഒരു കല്യാണ വീടിൻ്റെ എന്താ പറയുക, പന്തലിടുക, അതിൽ ഉണ്ടാക്കുന്ന ഡെക്കറേഷനൊക്കെയാണ് ഒരു കല്യാണ വീടായിട്ട് നമ്മളെ തോന്നിപ്പിക്കുന്നത് അല്ലേ. ഒന്നും ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ പറയും ഇതൊരു കല്യാണ വീടാണെന്ന് തോന്നുന്നില്ലല്ലോ, എന്താണ് എന്നൊക്കെ ചോദിക്കില്ല. അപ്പം അതേപോലെ അതിലൊട്ടും താല്പര്യമില്ലായിരുന്ന രോഹിത്തിനെയും സുമിത്രേനെയും എല്ലാം മക്കൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു കല്യാണ ആഘോഷം തുടങ്ങി. കല്യാണ വീട്ടിലേക്ക് വിരുന്നുകാരൊക്കെ എത്തുക, ക്ഷണിച്ചവരൊക്കെ എത്തുക, നമ്മുടെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവരൊക്കെ എത്തുക നമ്മളെന്നും കാണില്ല. അതേപോലെ തന്നെ സുമിത്രയുടെ വീട്ടിൽ നിന്നും സ്ത്രീയുമൊക്കെ ആ ഒരു കല്യാണത്തിന് ശ്രീനിലയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് സഖിയെട്ട് നിൽക്കുകയാണ് സിദ്ധു. അതേസമയം വേദികയ്ക്കാണെങ്കിൽ ഒരു സമാധാനമാണ്. ഈ ഒരു 5-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിദ്ധുവിൻ്റെ ഈ പ്രാന്തമൊക്കെ തീരുമല്ലോ എന്നുള്ളൊരു സമാധാനം. ഈ ഒരു കല്യാണം കാണാൻ ഇന്ന് മറ്റാരേക്കാളും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് വേദിക മാത്രമായിരിക്കും. വേദിക സിദ്ധാർത്ഥനെ ഉപദേശിക്കുന്നുമുണ്ട്, പക്ഷേ ഒരു തരത്തിലും സിദ്ധാർത്ഥം മാറുന്നില്ല. സിദ്ധാർത്ഥ എങ്ങനെയും ഈ വിവാഹം മുടക്കണം. അതായത് രാവിലെ മുഹൂർത്തമാണ്, തലേന്ന് രാത്രിയാണ്. ആ രാത്രി പോലും ആ വിവാഹം മുടക്കാനുള്ള എല്ലാ ഇനി ഒരു കൈവിട്ട കളിക്ക് വേണ്ടിയിട്ട് സിദ്ധാർത്ഥ ഒരുങ്ങുകയാണ്. അതായത് സ്വന്തം മകനെ കൂട്ടുപിടിച്ച് ആദ്യ ഭാര്യയുടെ വിവാഹം മുടക്കാൻ വേണ്ടി, അവൻ്റെ അമ്മയുടെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 എന്താ അതിന് പറയുക, അത്രയും ഒരു ഗതികേട് അല്ലെങ്കിൽ അത്രയും തരം താഴ്ന്നൊരവസ്ഥയിലേക്ക് സിദ്ധാർത്ഥ എത്തിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു വിവാഹത്തിന് അനിരുദ്ധ് മാത്രമാണ് എതിർത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ അനിരുദ്ധിന് ഇതിനകത്ത് ഒട്ടും വലിയ താല്പര്യമില്ല ഈ ഒരു വിവാഹത്തിന്. അലങ്കാരങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ പോലും ഇതൊക്കെ വേണോ, എന്തിനാണ് അമ്മ ഇതൊക്കെ കണ്ട വഴക്ക് പറയും. പക്ഷേ ഇവിടെ സുമിത്ര പോലും മൗനാനുവാദം കൊടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ സുമിത്ര ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് സിദ്ധാർത്ഥന് മുന്നിൽ നല്ല രീതിയിൽ ഈ വിവാഹം നടക്കണമെന്ന്. അപ്പം എല്ലാവരും കൂടി ഇത് ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുമ്പം ഒരു റൂമിൽ കയറി ആരോടും മിണ്ടാതെ, അല്ലെങ്കിൽ അത്രയും ബന്ധുക്കളും ബാക്കി ആൾക്കാരും വരുമ്പോൾ ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുകയാണ് അനിരുദ്ധ് ചെയ്യുന്നത്. പക്ഷേ അച്ഛൻ വിളിച്ചിട്ട് മോനെ കാണണം, മോൻ വരണം, മോനെ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അച്ഛൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. സിദ്ധാർത്ഥിൻ്റെ ആ ഒരു മനസ്സിലൊരു പ്ലാൻ കരുതി കൂട്ടി വെച്ചിട്ടുണ്ട്. അതായത് ജെയിംസ് വിചാരിച്ചാലും ഇനി ഈ വിവാഹം മുടക്കാൻ പറ്റില്ല, ജെയിംസിനെ താൻ വെറുതെ ഇറക്കിയതാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ ശ്രീനിലയത്തുള്ള ആ വീട്ടിൽ തന്നെ ഉള്ള ഒരാളായിരിക്കണം, അതും സുമിത്രയോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ. അതിനാണ് അനിരുദ്ധനെ തന്നെ ചാക്കിട്ട് പിടിക്കുന്നത്. ഒരച്ഛനാണ് മക്കൾക്ക് വഴികാട്ടേണ്ടതെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അച്ഛനും അമ്മമാരും കാണിച്ചു തരുന്ന മാതൃകയിലൂടെയാണ് മക്കൾ വളരുന്നത്. കാരണം ഈ നമ്മളെപ്പോഴും നമ്മൾ കുഞ്ഞു പിള്ളേരല്ലേ, പിള്ളേരായിരിക്കുമ്പോൾ കുഞ്ഞിലെ മുതലേ നമ്മൾ അവരെയാണ് കാണുന്നത്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യും, അതിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. പിന്നെ വളർന്ന് വലുതാവുമ്പോൾ മറ്റ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ മാതൃക കാണിച്ചു കൊടുക്കേണ്ടവർ തന്നെ ഈ പറയുന്നത് പോലെ ശരിക്കും പറഞ്ഞാൽ സിദ്ധാർത്ഥ് ഒരു അച്ഛൻ എങ്ങനെ ആവണമെന്നോ അല്ലെങ്കിൽ ഒരു ഭർത്താവ് എങ്ങനെ ആയിരിക്കണമെന്നോ ഉള്ളതിൻ്റെ തീർത്തും വിപരീതമായ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ സിദ്ധാർത്ഥനെ കണ്ടെന്തായാലും അനിരുദ്ധ് പഠിക്കുന്നതെങ്കിൽ അയാളും ജീവിതത്തിൽ ഇതേപോലെ ഒരവസ്ഥയിൽ നിൽക്കേണ്ടി വരും. ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്തൊരു അവസ്ഥയിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ അനിരുദ്ധ് എന്തായാലും പ്രദീഷിനെ കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ലെന്നറിയാമല്ലോ. അപ്പോൾ എന്തായാലും അനിരുദ്ധിൻ്റെ അടുത്തേക്കുള്ള ആ ഒരു പോക്ക്, അനിരുദ്ധ് വേദിക അതേസമയം ആ ഒരു വിവാഹം കൂടാനും കാര്യങ്ങൾക്കുമായിട്ട് ശ്രീനിലയത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ശ്രീനിലയത്തേക്ക് എത്തുമ്പോൾ അനിരുദ്ധ് വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അത് വേദിക അറിയുന്നുണ്ട്. അവിടെയാണ് ആ ഒരു ടെസ്റ്റ് ഇരിക്കുന്നത്. എന്തായാലും വേദിക അപ്പം തന്നെ മനസ്സ് വിചാരിക്കും അനിരുദ്ധിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് എന്തോ ഒരു നാടകം പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തോ ഒരു തറപ്പണി. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് വേദിക അതിന് ശ്രമിക്കും. വേദിക എന്തായാലും
ആയാലും കല്യാണം കൂടാൻ വേണ്ടി അവിടേക്ക് വന്നാലും അനിരുദ്ധ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വേദിക പതുക്കെ അങ്ങ് ചെല്ലും. അതെന്താണ് അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അത് എന്താണെന്ന് വെച്ചാൽ അതിന് തടയാനുള്ള എല്ലാ വഴികളും വേദിക ചെയ്യും. എന്തായാലും വേദികയും ഇനിയിപ്പോൾ ശത്രുപക്ഷത്ത് സുമിത്രയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാളൊന്നുമല്ല. സുമിത്രയുടെ ഈ ഒരു കല്യാണം നടക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സുമിത്രയായാലും ബാക്കി എല്ലാവരും അതേപോലെ സുമിത്രയുടെ കല്യാണം നടത്താൻ വേണ്ടി ബാക്കിയുള്ളവർ ശ്രമിക്കുന്നത് പോലെ വേദികയും ഇനിയിപ്പോൾ അതിനൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും എന്തായാലും നാളത്തെ എപ്പിസോഡ് കൊണ്ട് നമുക്ക് കല്യാണം കാണാൻ പറ്റുമെന്ന് തോന്നില്ല. നാളത്തെ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് അടുത്ത വീക്ക് അടുത്ത ആഴ്ച വരുന്ന എപ്പിസോഡ് മിക്കവാറും മണ്ടേയിലേക്ക് കല്യാണം കാണാനുള്ളൊരു സാധ്യത ഉണ്ടാവുള്ളൂ. ഈ പറയുന്നത് പോലെ നാളത്തെ എപ്പിസോഡിൽ സിദ്ധാർത്ഥും അനിരുദ്ധം കാണുന്നതും ആ സംഭവങ്ങളൊക്കെ അവരുടെ പ്ലാനിങ്ങും അത് മനസ്സിലാക്കി വേദികയുടെ ഇതൊക്കെ ഒക്കെ ഉള്ളതായിട്ട് വീട്ടിലെ ആ ഒരു കല്യാണത്തരങ്ങിൻ്റെ തലേന്ന് രാത്രിയൊക്കെ ആയിരിക്കും നമ്മൾ നാളെ കാണാൻ പോകുന്നത്. തിങ്കളാഴ്ച ആയിരിക്കാം മിക്കവാറും അടുത്ത വീക്കിലേക്ക് പോകും എന്തായാലും ആ ഒരു കല്യാണ എന്തായാലും ഇനി അധികം ദൂരം നീട്ടിക്കൊണ്ട് പോവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും ആ കല്യാണ ഒരു കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ പോയി അനുഗ്രഹങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് രോഹിത്തും മകളും പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാവരുടെ അടുത്തും ആ ഒരു കല്യാണത്തിൻ്റെ ഒരു അന്തരീക്ഷം എത്തിയിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒക്കെ ഒരു അന്തരീക്ഷം എത്തിയിരിക്കുകയാണ്. ആ സമാധാനം കെടുത്താൻ ഇനി നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ തറ വേല എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ എന്തായാലും എന്തൊക്കെ വേല എടുത്താലും ഈ ഒരു വിവാഹം നടക്കും. അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതുവരെ ബൈ.